വാഹനാപകടത്തിൽ തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സ തുടരുന്ന മകനു വേണ്ടി സുമനസുകളുടെ സഹായം തേടി ഒരമ്മ. കരുനാഗപ്പള്ളി സ്വദേശി പ്രസന്നയാണ് മകൻ വിഷ്ണുവിന്റെ ചികിത്സ പൂർത്തിയാക്കാനാകാതെ കഷ്ടപ്പെടുന്നത്. ഒന്നര മാസം മുമ്പ് വിഷ്ണുവിന്റെ അച്ഛനും മരിച്ചതോടെ ദുരിതം ഇരട്ടിയായി. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എന്റെ മോന് അവന്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി ഭഗവാൻ തരണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാണ്. ഇത് വിഷ്ണു നന്ദജൻ, 33 വയസ്സ്, കരുനാഗപ്പള്ളിക്കടുത്ത് കരിയില കുളങ്ങര സ്വദേശി. 3 വർഷം മുൻപ് കോവിഡ് കാലത്തുണ്ടായൊരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ഈ അവസ്ഥയിലായി. അമ്മയാണ് വിഷ്ണുവിന്റെ ഏക ആശ്രയം. അച്ഛൻ മരിച്ചു, ഭർത്താവും മരിച്ചു. എന്റെ ഭർത്താവിനും മോനൊന്ന് നടന്നു കാണാൻ ഒരുപാട് ആഗ്രഹമായിരുന്നു. അപകടത്തിൽ തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണു 2 വർഷത്തോളം ഒരേ കിടപ്പായിരുന്നു. ഇടയ്ക്ക് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ധനസഹായമെത്തി, ചികിത്സ തുടർന്നു. ഇതാണ് ഇന്ന് വിഷ്ണുവിന്റെ അവസ്ഥ. പൂർണമായും ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ ഇനിയും ചികിത്സ വേണം. തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ തുടരുകയാണ് ഈ യുവാവ്. അമ്മയുടെ ആരോഗ്യാവസ്ഥയും മോശമാണ്. എനിക്ക് ഒരുപാട് അസുഖങ്ങളുള്ളതാണ്. അതുപോട്ടെ, എനിക്ക് എന്റെ കാര്യം എനിക്കൊന്നും, എന്റെ മോന്റെ കാര്യം എനിക്ക്. നാട്ടുകാരും കൂട്ടുകാരുമെല്ലാം വിഷ്ണുവിനെ സാധിക്കും വിധം സഹായിച്ചു. സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ അമ്മയും മകനും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.